ഈ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ എങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയും എന്നതാണ് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കും. ശേഷം നമുക്ക് നമ്മുടെ ലൊക്കേഷൻ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ കഴിയും. സാധാരണമായും പ്രധാനമായും രണ്ട് ഓപ്ഷൻ ഉണ്ട് ഇതിന്. ഒന്നാമത്തെ ഡയറക്റ്റ് ആയിട്ട് വാട്സാപ്പ് മുഖേന നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ഷെയർ ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്പിൽ ഉപയോഗിച്ച് അവിടെ നമുക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൻ്റെ ഉപയോഗം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു പുതിയ സാധനം വാങ്ങാനോ ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങളൊരു ഷോപ്പിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ലൊക്കേഷൻ മറ്റുള്ളവർ നിങ്ങൾക്ക് അയച്ചു തരാണെങ്കിൽ അത് നിങ്ങൾക്ക് ലൊക്കേഷൻ കണ്ടുപിടിക്കാം. അതുപോലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മറ്റാരെങ്കിലും നിങ്ങൾക്ക് കാണാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരാൾക്ക് അയാളുടെ ലൊക്കേഷൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. പ്രധാനമായും ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ അയച്ചു തന്ന ലൊക്കേഷൻ നമുക്ക് ട്രാക്ക് ചെയ്ത് മനസ്സിലാക്കാം, അതുപോലെ എങ്ങനെ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാം എന്ന രണ്ട് കാര്യങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വാട്സാപ്പ് മുഖേന നമ്മുടെ ലൊക്കേഷൻ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാൻ കഴിയും എന്നതാണ് പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്യും. ആർക്കാണ് നിങ്ങൾ അയക്കാൻ ഉദ്ദേശിക്കുന്നത് അയാൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം അയാൾക്ക് നമുക്ക് അയച്ചു കൊടുക്കാം. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ഇവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. ഇവിടെ സെൻഡ് യുവർ കറൻറ്റ് ലൊക്കേഷൻ, അതായത് നമ്മൾ മുമ്പത്തെ, ഇതിന് മുമ്പ് നമ്മൾ നിന്ന സ്ഥലത്തും ഇനി നമ്മൾ സ്ഥലം മാറിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ മുമ്പത്തെ ആണെങ്കിൽ ഇത് നിങ്ങൾ സെലക്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ ഉള്ള സ്ഥലത്തിൽ ലൊക്കേഷനാണ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തുള്ള ഓപ്ഷൻ ലഭിക്കും. ശേഷം എത്ര മണിക്കൂറത്തേക്കാണ് നിങ്ങൾ അല്ലെങ്കിൽ എത്ര മിനിറ്റേക്ക് വേണ്ടിയാണ് നിങ്ങൾ ലൊക്കേഷൻ ഷെയർ ചെയ്യുന്നത് അത് നിങ്ങളിവിടെ ചൂസ് ചെയ്യുക. ഉദാഹരണത്തിന് ഞാനിവിടെ ഒരു മണിക്കൂർ ചൂസ് ചെയ്തു. ശേഷം എന്തെങ്കിലും തരത്തിലുള്ള കമൻറ്റ് നമുക്ക് അയച്ചു കൊടുക്കാൻ കഴിയുന്നതായിരിക്കും. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ പേരെന്ന് അയാൾക്ക് അയച്ചു കൊടുക്കാൻ പോകുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ പേര് ഇവിടെ എഴുതി കൊടുക്കും. പേര് എഴുതി കൊടുത്തതിന് ശേഷം സെൻഡ് ചെയ്യും. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. അയാളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ അറിയാൻ കഴിയുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ലൊക്കേഷനിന് സ്റ്റോപ്പ് ആക്കണമെങ്കിൽ ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ സ്റ്റോപ്പ് ആകുന്നതാണ്. അയാൾ ഈ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായി. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ വാട്സാപ്പ് മുഖേന സെൻഡ് ചെയ്യുന്നത്. ഇനി എങ്ങനെ നമുക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ലൊക്കേഷൻ സെൻഡ് ചെയ്യാം? അതിനുവേണ്ടി നമ്മൾ ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യും. നിങ്ങളുടെ ലൊക്കേഷൻ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഇവിടെ നിങ്ങളുടെ ലൊക്കേഷനോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻ ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലത്തുള്ള ഇൻ്റർഫേസ് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ നമ്മൾ വാട്സാപ്പ് മുഖേനയാണെങ്കിൽ നമ്മൾ വാട്സാപ്പ് സെലക്ട് ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ടെലിഗ്രാം ആണെങ്കിൽ ടെലിഗ്രാം ചൂസ് ചെയ്യാം. മെയിലായിട്ടാണെങ്കിൽ മെയിൽ നമുക്ക് ചൂസ് ചെയ്യാം. പ്രധാനമായ ആളുകൾ വാട്സാപ്പ് മുഖേനയാണ് അയക്കുന്നത്. അപ്പോൾ നമ്മൾ വാട്സാപ്പിലൂടെ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വാട്സാപ്പ് നമ്മൾ ഓപ്പൺ ആവുന്നതാണ്. ഇനി ആർക്കാണ് അയക്കാൻ ഉദ്ദേശിക്കുന്നത് അയാൾ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ശേഷം ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഇനി ആരാണോ ഈ ലിങ്ക് വെച്ച് ക്ലിക്ക് ചെയ്യുന്നത് അയാൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ ഇതുപോലെ അറിയാൻ കഴിയുന്നതായിരിക്കും. ഇനി ആരെങ്കിലും നമുക്ക് ലൊക്കേഷൻ അയച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ കാണാം എന്നതാണ് പറയാൻ പോകുന്നത്. വാട്സാപ്പ് നമ്മൾ ഓപ്പൺ ചെയ്തു. വാട്സാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യും. ശേഷം എനിക്ക് അയച്ചു തന്ന ലൊക്കേഷനാണ് രണ്ട് രീതിയിൽ അയച്ചു തന്നിട്ടുണ്ട്. ഒന്ന് വാട്സാപ്പ് മുഖേന, രണ്ട് ഗൂഗിൾ മാപ്പ് മുഖേന. അപ്പോൾ ഞാൻ ആദ്യമായി വാട്സാപ്പ് മുഖേന ഞാൻ നോക്കാൻ പോകുന്നു. അതിനുവേണ്ടി വ്യൂ ലൈവ് ലൊക്കേഷൻ എന്ന ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ആരാണ് അയച്ചിരിക്കുന്നതെന്ന് നമുക്കിവിടെ കൃത്യമായി അറിയാൻ കഴിയുന്നതായിരിക്കും. നിങ്ങൾക്ക് കാണാൻ കഴിയും ഞാനിന്ന് സൂം ഔട്ട് ചെയ്തു. ഇതുപോലെ സൂം ഔട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഇത് ലൊക്കേഷൻ എവിടെ നിന്ന് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കേരളത്തിന് പുറത്താണിത്. അത് ഒഡീഷ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഈ ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അതുപോലെ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ നമ്മൾ കൂട്ടി 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 നമുക്ക് സൂം ചെയ്ത് കറക്റ്റായ സ്ഥലം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. രണ്ടാമത്തായി ഗൂഗിൾ മാപ്പ് മുഖേന നമുക്ക് അയച്ചു തന്ന ആ ലൊക്കേഷൻ നമ്മൾ എങ്ങനെ കാണും? അതിനുവേണ്ടി നമ്മൾ സിമ്പിളായിട്ട് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നതാണ്. ശേഷം നമുക്ക് അയാളുടെ ആരാണ് അയച്ചു തന്നിരിക്കുന്നത് അയാളുടെ ലൊക്കേഷൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഞാനൊന്ന് സൂം ഔട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് ഞാൻ വീണ്ടും കാണിച്ചുതരാം. നിങ്ങൾക്ക് കാണാം കേരളത്തിന് പുറത്തുള്ളതാണ് ആരാണ് അയച്ചിരിക്കുന്ന പേരടക്കുണ്ട്. ഇതുപോലെയാണ് മറ്റുള്ളവരെ അയച്ചു തന്ന ലൊക്കേഷൻ നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് മറ്റുള്ളവരെ അയച്ചു തന്ന ലൊക്കേഷൻ നമുക്ക് എങ്ങനെ ട്രാക്ക് ചെയ്ത് ആ സ്ഥലത്തേക്ക് എത്താൻ കഴിയും എന്നതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ രണ്ടാമത്തെ ഓപ്ഷനാണ് ചൂസ് ചെയ്യുന്നത്. വാട്സാപ്പിൻ്റെ മെസ്സേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വാട്സാപ്പിലൂടെ അയച്ചെന്ന ആ ലൊക്കേഷൻ നമ്മൾ ട്രാക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ക്ലിക്ക് ചെയ്താൽ കാണാം ഇതിൽ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇതിൽ ലഭിക്കുന്നതല്ല. പകരമായി രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും.
ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ആപ്ലിക്കേഷനിലേക്ക് ഓപ്പൺ ആവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും ഡയറക്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഡയറക്ഷൻ ഓപ്ഷൻ മുഖേനയാണ് നമ്മൾ അവിടേക്ക് പോകാനുള്ള റൂട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ഡയറക്ഷൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇൻ്റർഫേസ് ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം മുകളിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യുവർ ലൊക്കേഷൻ എന്നൊരു പറഞ്ഞ ഓപ്ഷൻ കാണാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് നമ്മുടെ ലൊക്കേഷൻ മുതൽ ആ സ്ഥലം വരെയുള്ള ബെസ്റ്റ് റൂട്ട് ഇത് നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അതും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റൂട്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഒഡീഷയാണ്, ഇത് കേരളമാണ്. കേരളത്തിൽ നിന്ന് ഒഡീഷയിലേക്കുള്ള ബെസ്റ്റ് ആയിട്ടുള്ള റൂട്ട് നമുക്കിവിടെ കണ്ടു കഴിയാൻ പറ്റുന്നതായിരിക്കും. ഇത് നമ്മൾ ബൈക്കിലാണ് സെറ്റപ്പാക്കി വെച്ചിരിക്കുന്നത്. ഇനി കാറിലായി കഴിഞ്ഞാൽ നമ്മൾ കാറിലെ ഇതുപോലെ ക്ലിക്ക് ചെയ്യും. ശേഷം കാറിൻ്റെ ഓപ്ഷൻ വെച്ച റൂട്ട്, ബെസ്റ്റ് റൂട്ട് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഒരു ദിവസം 11 മണിക്കൂറോളം വേണ്ടി വരും ഇവിടേക്ക് പോകാനായിട്ട്. ഇനി യാത്ര തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ സ്റ്റാർട്ടിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. സ്റ്റാർട്ടിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നമുക്ക് പോകാനുള്ള റൂട്ട് അതുപോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും. ഇതുപോലെ ഇവിടെ നിന്ന് നമുക്ക് യാത്ര തുടങ്ങാവുന്നതാണ്. യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ മുകളിൽ കൂടെ ഒരു ആറോ മാർക്ക് നീങ്ങുന്നതായിരിക്കും. അത് നമുക്ക് അതിനനുസരിച്ച് പോകാൻ കഴിയുന്നതാണ്. ഇനി നമ്മളെ സ്ഥലത്തേക്ക് വീണ്ടും കൃത്യമായ പോയിന്റിലേക്ക് എത്തണമെങ്കിൽ ഇവിടെ റീസെൻ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സ്ഥലത്തേക്ക് കൃത്യമായ രീതിയിൽ നമ്മളെ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങൾക്കിവിടെ കാണാം സ്റ്റാർട്ടിങ് പോയിന്റ്. നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിലേക്ക് എത്തി. ഇതുപോലെ നമുക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവുമായി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക.